നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. വെള്ളിയാഴ്ച ഫ്ലോറിഡയിലെ ഡൊണാൾഡ് ട്രംപിന്റെ മാർ എൽ ലാഗോ ആഡംബര എസ്റ്റേറ്റിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതായി കനേഡിയൻ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാനഡയിൽ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ട്രൂഡോയുടെ സന്ദർശനം. ട്രൂഡോയുടെ വിമാനം പാം ബീച്ച് രാജ്യാന്തര എയർപോർട്ടിൽ ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയതെന്നാണ് വിവരം. ട്രൂഡോ ട്രംപിനൊപ്പം ഭക്ഷണം കഴിക്കുമെന്നും അദ്ദേഹത്തിന്റെ പൊതുസുരക്ഷാ മന്ത്രി ഡൊമിനിക് ലെങ്കായും യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നുവെന്നും കാനഡിയൻ മാധ്യമമായ CBC റിപ്പോർട്ട് ചെയ്തു. അപ്രഖ്യാപിത യാത്രയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല. അയൽക്കാരായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരാളിയായ ചൈനയ്ക്കുമെതിരെ ഇറക്കുമതി താരിഫ് പ്രഖ്യാപിച്ചതുവഴി ട്രംപ് കാനഡയെ ഞെട്ടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ കനേഡിയൻ കയറ്റുമതിയുടെ മുക്കാൽ ഭാഗവും US ഏകദേശം 2 ദശലക്ഷം കനേഡിയൻ തൊഴിലുകൾ വ്യാപാരത്തെ ആശ്രയിച്ചാണ്. അമേരിക്കയ്ക്കെതിരായ പ്രതികാര താരിഫുകൾ കാനഡ പരിഗണിക്കുന്നുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ആദ്യ ഉത്തരവായിരിക്കുമെന്നും പറഞ്ഞു. ഇതിനുശേഷം ട്രൂഡോ അമേരിക്കയിൽ എത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന G7 രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ നേതാവാണ് ട്രൂഡോ. താരിഫ് പ്രശ്നം പരിഹരിക്കാൻ ട്രംപിനെ കാണുമെന്ന മുന്നറിയിപ്പിന് ശേഷം ശനിയാഴ്ച തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പലചരക്ക് സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നെന്നും എന്നാൽ ഇപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% നികുതി ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. ട്രംപ് പറയുന്നത് എന്തും ചെയ്യും എന്നാണ് ട്രൂഡോ പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് എന്ത് പ്രസ്താവന നടത്തിയാലും അത് നടപ്പിലാക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അതിൽ യാതൊരു സംശയവുമില്ലെന്നും ട്രൂഡോ കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച അനധികൃത കുടിയേറ്റക്കാരെക്കുറിച്ച് പ്രസ്താവനകൾ നൽകുകയും ഈ അതിർത്തികളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. US ബോർഡർ പട്രോൾ ടീം മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് 56,530 പേരെയും കനേഡിയൻ അതിർത്തിയിൽ നിന്ന് 2023 ഒക്ടോബറിനും സെപ്റ്റംബർ 2024 ഇടയിൽ അനധികൃതമായി US പ്രവേശിക്കാൻ ശ്രമിച്ച 23,721 പേരെയും അറസ്റ്റ് ചെയ്തു. ഇത്തരം കുടിയേറ്റം തടയാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്.